ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ എക്സാം എടുത്തു കഴിഞ്ഞു, ആ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു റിവിഷൻ ക്ലാസ്സാണ് ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമാണ് നാളെ. ഏകദേശം എല്ലാവരും പ്രിപ്പയർഡായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു റിവിഷൻ, നമുക്കറിയാം നമ്മൾ എക്സാമിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ടോട്ടൽ ഏകദേശം 16 ചാപ്റ്റേഴ്സാണുള്ളത്. ആ ഒരു ചാപ്റ്റേഴ്സിൽ ഏകദേശം ഒരു 10 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ 10 ചാപ്റ്റർ എന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ആ ചാപ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ്, അതിലെ റൈറ്ററെ പേര്, ആ ചാപ്റ്റേഴ്സ് മാത്രം പോരട്ടെ, ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും വേണം. അപ്പോൾ ഏകദേശം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ചാപ്റ്ററെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ലൈൻ ബൈ ലൈൻ മീനിങ് വെച്ച് കാര്യങ്ങളൊക്കെ റൈറ്റർ പേരും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ആ ചാപ്റ്റേഴ്സ് മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ചാപ്റ്റേഴ്സ് വേണം. പിന്നെ ബാക്കിയുള്ള ഒരു 6 ചാപ്റ്റേഴ്സും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റേഴ്സിൻ്റെ ഒരു സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഓരോ ഹയ്യസ്റ്റ് മാർക്ക് എഴുതുമ്പോൾ അതിനും അതിൻ്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 10-14 ഫോർമാറ്റ് വരുന്നുണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിപ്പോകണം. എസ്പെഷ്യലി ഇംഗ്ലീഷിനെ പറ്റി ഒരു ABCD അറിയാത്തവരെ എന്ത് ചെയ്യുക, അത്യാവശ്യം നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. കാണാതെ പഠിക്കുക മീൻസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു, ഫസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനെയും സമ്മറി, രണ്ടാമത് ഫോർമാറ്റ്, പിന്നെ മൂന്നാമത് ഗ്രാമർ സെക്ഷനാണ്. ഗ്രാമർ സെക്ഷനിലാണ് പലർക്കും നമുക്ക് മാർക്ക് പോവാറുള്ളത്. പലർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, പക്ഷേ ഗ്രാമറിലാണ് അവർക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഗ്രാമറിൽ നമ്മൾ മെയിനായിട്ട് വരുന്ന ആദ്യം നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക, വെറുതെ 1 മാർക്ക് 2 മാർക്ക് നമ്മൾ മിസ്സാക്കരുത്. പിന്നെ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്രാമറിൽ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് എന്നും വരുന്നൊരു ക്വസ്റ്റ്യനാണ് റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, ക്ലിയറായോ? വളരെയധികം സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പോർട്ട് സ്പീച്ച്. ബാക്കിയൊക്കെ വളരെയധികം സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, ചാപ്റ്റേഴ്സ് തന്നെ നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്കിലെ 4 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ലീവ് ആൻഡ് ലെറ്റ് ലീവ്, ഇതിലെയും 3 ചാപ്റ്റർ, റേസ്, അതേപോലെ തന്നെ ഡേഞ്ചർ ഓർഡർ ഒക്കെ ബിസ്വിനെ സാപ്ലിംഗ് ഇസ് പ്ലാനഡ്, ഈ രണ്ട് ടോട്ടൽ ഈ ഒരു 7 ചാപ്റ്റർ അത്യാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നോക്കണം. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഏതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഗ്രാമർ സെക്ഷൻ, ഈ ഒരു ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയറായോ? അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.